മണിയമ്മ കരുവാറ്റ സ്നേഹം എന്ന് പറഞ്ഞ വലിയ അമ്മയുടെ വിവരം ചെയ്തിലേക്ക് വന്ന സമർപ്പിക്കുന്നു. എന്റെ കൊച്ചുമകളുടെ ഒരു കാതിനെ കമ്മൽ തളഞ്ഞുപോയി. വളരെ വിഷമിച്ച് കരിയസാറിന്റെ അമ്മയോട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി 4 ദിവസം കഴിഞ്ഞപ്പോൾ ആ കമ്മൽ അയൽവക്കത്തെ വീട്ടിൽ കിടന്നു കിട്ടി. അനുഗ്രഹത്തിന് മരിയസാഹിലെ അമ്മയ്ക്ക് കൊടാൻ കൂടി നന്ദി അർപ്പിക്കുന്നു. യേശുവേ നന്ദി, സത്യഭാമ. ഈ കത്തെ മകന് വേണ്ടി എഴുതുന്നു. എഞ്ചിനീയറിംഗിന് 8ാം സെമസ്റ്ററിന് പഠിക്കുന്നു. 9 പേപ്പർ കിട്ടാനുണ്ട്. 3 എണ്ണം റീവാലുവേഷൻ കൊടുത്തിരിക്കുകയാണ്. മെയ് ജൂണിൽ എക്സാം തുടങ്ങും. ഈ കിട്ടാനുള്ള പേപ്പറുകൾ കിട്ടുന്നതിനും ലാസ്റ്റ് പരീക്ഷയുടെ റിസൾട്ട് വരുമ്പോൾ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു റിസൾട്ട് ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനു വേണ്ടിയായിരുന്നു ഈ കത്ത്. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. അമ്മയെ മാതാവേ, ഞങ്ങൾക്ക് ചെയ്തിരുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ കൊടാനുകൂടി നന്ദി പറയുന്നു. ഞാൻ ഒരു ലോൺ എടുക്കുന്നതിന് ഇവിടെ അപേക്ഷ കത്തിട്ടിരുന്നു. അതിന്റെ ഫലമായിട്ടാണ് 45ാമത്തെ ദിവസം ലോൺ കിട്ടി. അതിന് മാതാവിനും പുത്രത്തമ്പുരാനും കൊടാനുകൂടി നന്ദി പറയുന്നു. 5 രൂപ പലിശയുടെ ഇടപാട് തീർക്കാൻ പറ്റിയതിന് നന്ദി പറയുന്നു. എന്റെ മകൻ മകൾ പ്രീത 9 മാസം ഗർഭിണിയാണ്. ഈ മകൾക്ക് ഭയങ്കര മസിൽ പിടുത്തമുണ്ടായിരുന്നു. വാസ്തവനെ എഴുതിയിടാമെന്ന് പറഞ്ഞതിന്റെ ഫലമായിട്ടും ജപമാല ചൊല്ലിയതിന്റെയും ഫലമായിട്ട് മസിൽ പിടുത്തം നിശേഷം മാറിക്കിട്ടി. അതിന് ദൈവത്തിന് നന്ദി പറയുന്നു. എന്റെ ഇളയ മകൾ കുരിഞ്ചു 2 മാസം ഗർഭിണിയായിരുന്നു. പെട്ടെന്ന് ബ്ലീഡിംഗ് ഉണ്ടായി. ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്ന് എന്നെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയും സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് പറഞ്ഞതിന്റെയും ഫലമായിട്ട് ഒരു കുഴപ്പവുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. അതിന് യേശുവയ്ക്ക് മാതാവിനെ കൊടാനും കൂടി നന്ദി അർപ്പിക്കുന്നു. താലി വെട്ടിക്കൊണ്ട് എന്റെ മകൾ ലിൻസിക്ക് 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് ലഭിച്ചതിന് യേശുവയ്ക്കും അമ്മയ്ക്കും കൊടാനും കൂടി നന്ദി അർപ്പിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ാമണി പണ്ഡിറ്റ് എന്റെ മരുമകന് പുതിയ വിസ കിട്ടുന്നതിനും സ്പോൺസറെ മാറ്റിത്തരുന്നതിനും അപേക്ഷ കത്തിട്ട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി 3 ദിവസം കൊണ്ട് സ്പോൺസറെയും കിട്ടി, വിസയും കിട്ടി. കൂടാതെ അവരുടെ കൂടെ ജോലി ചെയ്യുന്നവർക്ക് അത്താമ അടിച്ചു കിട്ടുകയും ചെയ്തു. ഈ വലിയ വിഷമഘട്ടത്തിൽ നിന്നും അമ്മ രക്ഷിച്ചു. അതുപോലെ തന്നെ എന്റെ മകളുടെ കാലിന് അതിഭയങ്കരമായ വേദനയായിരുന്നു. അമ്മ മാതാവിന്റെ രവമാന ചൊല്ലി പ്രാർത്ഥിച്ചതിന്റെ ഫലമായി പൂർണ്ണ സൗഖ്യം കിട്ടി. എന്റെ കൊച്ചുമകൻ പഠിക്കുന്നതിനും അഡ്മിഷൻ കിട്ടുന്നതിനും അമ്മ മാതാവിനെ വിളിച്ച് അപേക്ഷിച്ചതിന്റെ ഫലമായി എല്ലാ വിഷയത്തിനും 10ാം ക്ലാസ് എന്നെ പാസ്സായി. ഞങ്ങൾക്ക് 1 ലക്ഷം രൂപയുടെ കടമുണ്ടായിരുന്നു. അമ്മ മാതാവിന്റെ അതിനോട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി കടമെല്ലാം തീർന്നു. ഈ അത്ഭുതങ്ങൾ ചെയ്തു തരുന്ന അമ്മ മാതാവിന് പുത്രത്തമ്പുരാനും കൊടാനും കൂടി നന്ദി സ്തുതി അർപ്പിക്കുന്നു. അമ്മയെ ഞാൻ 33 തിരി കത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ജപമാല ചൊല്ലുമ്പോൾ എനിക്ക് സമാധാനം അമ്മ തരുന്നു. ഈ സമാധാനം എന്നും നൽകി അമ്മ എനിക്ക് അമ്മയും മകനും എനിക്ക് സമാധാനം നൽകാനുള്ള ഇതിനകത്തെല്ലാം അപേക്ഷ എഴുതിയിരിക്കുന്നു. ഈ അനുഗ്രഹ സമാധാനം കൊടുത്തതിന് നന്ദി അർപ്പിക്കും. യേശുവേ നന്ദി. മാതാവേ നന്ദി. മാതാവേ അവിടുത്തെ തിരുസന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി എന്റെ മകൾ വിനീത SSLC പരീക്ഷയിൽ 80% മാർക്ക് വാങ്ങി പാസ്സായി. മാതാവേ നന്ദി. യേശുവേ നന്ദി. എനിക്കെന്ന് പ്രാർത്ഥനയ്ക്ക് വരുവാനുള്ള തടസ്സം മാറി കിട്ടണമേ എന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി അത് മാറി കിട്ടിയതിനും എന്റെ മകളെ പ്രസവത്തിന് കഴിയപ്പോൾ ഒത്തിരി പ്രശ്നങ്ങളായിരുന്നു. പരിയസ്ഥാനെ വിളിച്ച് പ്രഥമനോട് പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചതിന്റെ ഫലമായി അത്ഭുതകരമായി പൂർണ്ണ സൗഖ്യം ലഭിച്ചു. കുഞ്ഞിനും ഒത്തിരി അസ്വസ്ഥതയായിരുന്നു, അതിനും സൗഖ്യം ലഭിച്ചു. സിസേറിയന്റെ അന്ന് രാവിലെ തന്നെ മരുമകനെയും ദൈവം കൊണ്ടുവന്നു. എല്ലാം
എല്ലാ കാര്യത്തിലും മരുമകൻ ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്കും സമാധാനമായി. ആശുപത്രിയിലെ എല്ലാ കാര്യങ്ങളും ദൈവം ക്രമീകരിച്ചതെന്നും കുഞ്ഞിന്റെ അസുഖത്തിന് പൂർണ്ണ വിടുതൽ നൽകിയതിനും ISINൽ അപേക്ഷിക്കുന്ന ഏത് ആവശ്യമായിരുന്നാലും അതൊക്കെ നടത്തി തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന പരിശുദ്ധ അമ്മയ്ക്ക് വിശ്വസിച്ച് കൊടാനും കൂടി നന്ദി സ്തുതി അർപ്പിക്കുന്നു. എന്റെ അപേക്ഷ ഒരു ഭാഷമനയാക്കി തന്നതിന്റെ പരിസ്ഥാനം പറ്റി കൊടാനും നന്ദി അർപ്പിക്കുന്നു. ജോലിയുടെ ഫൈനലിന്റെ പേര് വേണ്ടി കഴിഞ്ഞ ആഴ്ച ഉത്തർപ്രദേശിൽ പോയിരുന്നു. അവരെനിക്ക് തരാമെന്ന് പറഞ്ഞ പോസ്റ്റിന് പകരം വേറെ എന്നാണ് ഇന്റർവ്യൂവിന് ശേഷം പറഞ്ഞത്. മരിയസ്വാനിന്റെ അമ്മയുടെ അധ്യക്ഷതയാൽ അവർ പറഞ്ഞ അതേ പോസ്റ്റ് തന്നെ പിറ്റേ ദിവസം ഓഫർ ലെറ്റർ വന്നപ്പോൾ അതിലുണ്ടായിരുന്നു സാലറിയും അവർ കൂട്ടിയിരിക്കുന്നു എന്ന്. ജൂൺ 3-ാം തീയതി ജോലി പ്രവേശിക്കുവാൻ പറഞ്ഞു. വീട്ടിൽ കിണറ്റിൽ വെള്ളം ഇല്ലായിരുന്നു. കിണർ കുറച്ചുകൂടി കുഴിക്കുവാൻ ആൾക്കാർ വന്നപ്പോൾ തന്നെ വിളിച്ചിരുന്നു. പുറപ്പാടിന്റെ പുസ്തകം 17-ാം അധ്യായം 3 പ്രാവശ്യം വായിക്കുവാനും മരിയസ്വാനിൽ നിന്നും കൊണ്ടുവന്ന ജലം കുറച്ച് കിണറ്റിൽ ഒഴിക്കുവാനും പറഞ്ഞു. ഇപ്പോൾ കിണറ്റിൽ ധാരാളം വെള്ളമുണ്ട്. ഇങ്ങനെ അനേകം വലിയ വലിയ കാര്യങ്ങൾ ചെയ്തു തരുന്ന മരിയസ്വാനി അമ്മയ്ക്കും തന്നപ്രാനും കൂടാതെ കൂടി നന്ദി സ്തുതി ആരാധന. അമ്മ മാതാവിനെ സമർപ്പിച്ച അപേക്ഷ പറഞ്ഞതിന്റെ ഫലമായി മേരി അമ്മയ്ക്ക് ഇപ്പോൾ വിടുതൽ കിട്ടി. മേരി അമ്മയുടെ മകളായ എൽസയ്ക്ക് പയ്യാതിരിക്കുകയാണ്. എന്റെ അമ്മ മാതാവ് വിടുതൽ മറിയാമ്മ ആദ്യമാണ്. പരിശുദ്ധ അമ്മ മാതാവേ, അവിടുന്ന് പുത്രനിൽ കൂടി വാങ്ങിത്തരുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും തുകകൾക്കും രോഗസൗഖ്യത്തിന് നന്ദി അർപ്പിക്കുന്നു. ഞാനിപ്പോൾ ഒരാഴ്ച കൊണ്ട് മകന്റെ കൂട്ടത്തിലാണ് താമസിക്കുന്നത്. മകനും മരുമകൾക്കും എന്നോട് സ്നേഹമായിട്ടാണ് പെരുമാറുന്നത്. ഇപ്പോൾ എന്നോട് മരുമകൾ സന്തോഷത്തോട് കൂടി സംസാരിക്കുകയും സഹകരിക്കുകയും ചെയ്യും. മകൻ എനിക്ക് കുറച്ച് കാശും തന്നു. മക്കളിൽ കൂടി തന്ന ഈ വലിയ അനുഗ്രഹത്തിന് അമ്മയ്ക്ക് നന്ദി അർപ്പിക്കുന്നു. ഈശോയ്ക്ക് ആരാധനയും പുതിയും മഹത്വവും അർപ്പിക്കുന്നു. സൂസി അമ്മ മദ്യപാനിയായ എന്റെ ജീവിത പങ്കാളി മദ്യപിച്ചു വന്ന് എന്നും അസഭ്യം പറയുന്ന അവസ്ഥയായിരുന്നു. എന്നാൽ ഈശോയുടെ തിരുമുറുകളെ കുറിച്ചുള്ള പ്രാർത്ഥന രാത്രി 3 മണിക്ക് എന്നും ചൊല്ലുവാൻ തുടങ്ങിയപ്പോൾ മുതൽ അസഭ്യം പറയുന്ന അവസ്ഥ കുറച്ച് കുറവ് കിട്ടിയിട്ടുണ്ട്. കൂടാതെ എനിക്ക് നടുവിന് വേദനയായിരുന്നു. മാതാവിന്റെ എണ്ണ പുരട്ടിയപ്പോൾ കുറവുണ്ട്. അതുപോലെ കൃതുമരുന്നുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൊടാനും കൂടി നന്ദി സ്തുതിയും അർപ്പിക്കുന്നു. ഞാൻ മരിയസ്വാനി കൂട്ടായ്മയുമായി പ്രാർത്ഥിച്ചതിന്റെ ഫലമായി എനിക്ക് നടുവിന്